ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ അകത്തോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു കുക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മ ഒരു കുക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അമ്മ ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പതേ ഇതിന് വേണ്ടിയിട്ട് രണ്ട് സവാള അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി, പിന്നെ ഒരു രണ്ട് കുഞ്ഞ് കഷ്ണി ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്സ് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മാത്രം പെരിഞ്ചീരകം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. ഇനി ഫ്രണ്ട്സ് നമുക്ക് ആവശ്യത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും എരിവിനനുസരിച്ചുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞങ്ങളിവിടെ കാശ്മീരി ചില്ലി പൗഡർ രണ്ടും എടുത്തിട്ടുള്ളേ. നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നല്ല മണമൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തത് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കടലപ്പൊടിയാണ്. കടലപ്പൊടി ഇപ്പോൾ അമ്മ ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പൊടിക്ക് ഒരളവില്ല. നമ്മളത് കുഴച്ച് നല്ലോണം കുഴച്ച് വരുമ്പോൾ മാത്രമേ അളവ് വരെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുഴച്ചിട്ട് അളവ് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ പതുക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങോട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചു കണ്ടോ, നല്ലോണം കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ കടലപ്പൊടിയുടെ അളവ് ഞങ്ങൾ ഫുൾ ഊരൂരി കപ്പ് എടുത്തില്ല, 3 സ്പൂൺ മാറ്റി വെക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഓൾറെഡി സവാളയിൽ വെള്ളമുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിക്കണം കേട്ടോ, കൂടി പോകരുതേ. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയ്യിൽ ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് വരണമെങ്കിൽ മാത്രമേ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ. എന്നാൽ ഇത്രയും ലൂസായി പോയാൽ അത് കടലപ്പൊടി ഇട്ട് നമുക്ക് ശരിയാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതിപ്പോൾ നമ്മുടെ പാൻ്റകത്തോട്ട് ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇത് ഇട്ടാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് ഞങ്ങൾക്കിവിടെ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടാവണം. ഓക്കെ, അപ്പോൾ ദേ ഫ്രണ്ട്സ് ദേ ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തൊട്ട് നമ്മുടെ സവാള വടയുടെ ആ ഒരു മിക്സ്ചർ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അവൻ അമ്മ ഫ്രൈ ചെയ്യണമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതെ, നമുക്കിനി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി. നമ്മൾ പതുക്കെ തിരിച്ചും മറിച്ചും പതുക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് വേണോട്ടും എടുക്കാൻ വേണ്ടി. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആയിട്ടേ ഉള്ളൂ. ഇനി ഇത് പോരാ, കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ. ക്രിസ്പി ആകുമ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ തിരിച്ചും മറിച്ചില്ലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ സവാള വട ഇപ്പോൾ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 5 എണ്ണം ഉള്ളൂ. ഇനി അമ്മ അടുത്ത ട്രിപ്പ് ഇതേ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ബാച്ചാണ്, ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടി അടിപൊളി വെച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നല്ല ക്രിസ്പി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ആൻറ്റിമാരും അങ്കിൾമാരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് പിന്നൊരിക്കൽ പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.